ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശിഷ്ടമായ ദിനരാത്രങ്ങളെ ബഹുമാനിക്കാനും ആ ദിവസങ്ങളിൽ ധാരാളം ഇബാദത്ത് ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് ജമാദുൽ ആഖർ 27 ഇന്ന് അഥവാ ബുധനാഴ്ച. ഇൻഷാല്ലാ ജനുവരി 11 വ്യാഴാഴ്ച, നാളെ ജമാദുൽ ആഖർ 28, വെള്ളിയാഴ്ച 29. പറഞ്ഞു വരുന്നത്, ഇൻഷാല്ലാ നമ്മിലേക്ക് റജബ് ഏതാണ്ട് അടുത്തു കഴിഞ്ഞു. ഒന്നല്ലെങ്കിൽ വരുന്ന ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ റജബ് ഒന്നാണെന്നുള്ള വിഷയമാണ് നിങ്ങളിലേക്ക് ഉണർത്തുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മിലേക്ക് ഈ സമാഗതമാവുന്ന ഈ ഒരു മാസം ഒരുപാട് സവിശേഷതകൾ, ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ മാസമാണ്. അത്തരത്തിലുള്ള ഈ മാസത്തിൻ്റെ, ഈ റജബ് മാസത്തിൻ്റെ 5 സവിശേഷതകളാണ് ഇൻഷാല്ലാ ഇന്ന് നാം പറയുന്നത്. ഒന്നാമതായി, റജബ് എന്നത് അത് അള്ളാഹുവിൻ്റെ മാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് തന്നെ റജബുൻ ഷഹുറുല്ലാ, റജബ് എന്നത് അത് അള്ളാഹുവിൻ്റെ മാസം എന്നാണ്. ഒരു വർഷത്തിലെ 12 മാസങ്ങളിൽ മറ്റ് 11 മാസങ്ങളെയും അള്ളാഹു അള്ളാഹുവിൻ്റെ മാസം എന്ന് പറയാതെ ഈ റജബ് മാസത്തിനെ മാത്രം അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞതിൽ അള്ളാഹു ഈ മാസത്തെ വല്ലാതെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നൊക്കെയുള്ള സൂചനയുണ്ട്. നമ്മുടെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വതആല തന്നെ ഈ മാസത്തിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി, ഈ റജബ് മാസം എന്നത് അത് നോമ്പുകളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ്. അതായത് നമ്മുടെ മുൻഗാമികളൊക്കെ, മുൻഗാമികൾ എന്ന് മാത്രമല്ല നമ്മുടെ ഇപ്പോഴുള്ള പണ്ഡിതന്മാർ സ്വാലിഹീങ്ങളൊക്കെ, 96 നോമ്പ് എന്ന് പറയുന്ന നോമ്പ് റജബ് സ്റ്റാർട്ടിങ് മുതൽ പിടിക്കുന്ന ഒരു ശൈലിയുണ്ട്. അതായത് റജബ് മാസം 30 ദിവസവും ശേഷം വരുന്ന മാസമായ ഷാബാനും 30 ദിവസവും, പിന്നെ നോമ്പ് നോൽക്കൽ നിർബന്ധമായ റമദാൻ 30 ദിവസവും, തൊട്ട് ഉടനെയുള്ള ദിവസങ്ങൾ, അതായത് പെരുന്നാളിന്റെ ദിവസമല്ല, ഷവ്വാൽ ഒന്നല്ല, അതിനുശേഷമുള്ള 6 നോമ്പുകൾ, ഷവ്വാൽ 6 നോമ്പ് എന്നറിയപ്പെടുന്ന ആ 6 നോമ്പടക്കം മൊത്തം 96 നോമ്പുകൾ എടുക്കുന്ന ഒരു പതിവുണ്ട്. ആ നോമ്പുകളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ് ഈ റജബ് മാസം എന്നത്. റജബിലാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ ആ നോമ്പുകൾക്ക് വേണ്ടി മാനസികമായൊക്കെ നാം ഒരുങ്ങേണ്ട ഒരു സമയം കൂടിയാണ് ഈ ദിവസങ്ങൾ. ഇനി റജബ് മാസത്തിൻ്റെ മൂന്നാമത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ, റജബ് എന്നത് റമദാൻ, വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ മുന്നോടിയായി വരുന്ന മാസമാണ്. റമദാൻ മാസത്തിലേക്ക് ഇനി ഏതാണ്ട് 60 ദിവസങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ തന്നെ, ഇനി ഒരു ഷാബാൻ മാസവും കൂടെ വരാനുണ്ടെങ്കിൽ തന്നെ, ദാ റമദാൻ അടുത്തെത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന വളരെ പ്രത്യേകമായ ഒരു മാസമാണ് ഈ റജബ് മാസം. പ്രത്യേകിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റബ്ബെ ഞങ്ങളെ വിശുദ്ധ റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ, ഞങ്ങൾക്ക് അതിന് ദീർഘായുസ് നൽകണേ, ആഫിയത്ത് നൽകണേ എന്നൊക്കെ ദുആ ചെയ്തിരുന്നതായി ഹദീസുകളിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജബിന്റെ പിറ കണ്ടാൽ ഉടനെ തന്നെ പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള 60 ദിവസങ്ങളിലും അല്ലാഹുമ്മ ബാരിക് ലന ഫീ റജബി വ ശഅബാൻ വ ബല്ലിഗ്ന ശഹ്റ റമദാൻ, അല്ലാഹുമ്മ ബാരിക് ലന ഫീ റജബി വ ശഅബാൻ വ ബല്ലിഗ്ന ശഹ്റ റമദാൻ, ഇങ്ങനെ പതിവാക്കുമായിരുന്നു അവിടുത്തെ ദുആകളിൽ. ഇനി റജബ് മാസത്തിന്റെ നാലാമത്തെ സവിശേഷതയാണ് നാം എന്നും നിസ്കരിക്കുന്ന 5 വക്ത് നിസ്കാരങ്ങളുടെ വാർഷിക മാസമാണ് റജബ് എന്നത്. ആ ഒരു നിലയ്ക്കാണ് നാം എല്ലാ റജബ് 27 സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത്. 60 മാസം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം ലഭിക്കുന്ന ആ ഒരു സുന്നത്ത് നോമ്പ്, റജബ് 27 നാം എല്ലാവരും നോമ്പ് നോൽക്കാറുള്ളതാണ്, പതിവാണ്. ആ 5 വഖത്ത് നിസ്കാരം നമുക്ക് സമ്മാനമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജ് യാത്ര കഴിഞ്ഞു വന്നപ്പോൾ നമുക്ക് സമ്മാനമായി നൽകപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഇസ്റാ മിഅ്റാജ് യാത്രയെ പറ്റിയും നമുക്ക് ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യണം. അപ്പോൾ ആ ഇസ്റാ മിഅ്റാജ് യാത്രയും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ, അവിടുത്തെ ഉമ്മത്തിന് നൽകിയ സമ്മാനമായ 5 വഖ്ത് നിസ്കാരമൊക്കെ ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇനി അഞ്ചാമതായി, ഈ റജബ് മാസം എന്നത് ഒരുപാട് ബറക്കത്ത് നിറഞ്ഞ മാസമാണ്. മഹത്തുക്കളായ ആളുകൾ ഒരുപാട് ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ ഈ മാസത്തിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉമർ റളിയല്ലാഹു അൻഹും, ആയിഷ ബീവി റളിയല്ലാഹു അൻഹായും, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും ഒക്കെ ഈ റജബ് മാസത്തിനെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുമായിരുന്നു. എന്തിനാ? ഉംറ ചെയ്യുവാൻ, ഉംറ ചെയ്യൽ പുണ്യമായി കണ്ടിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് ഖൈറാത്തുകൾ ഈ മാസം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളുകൾ, അതുപോലെ തന്നെ ഈ
ജമാദുൽ ഊല, ജമാദുൽ ഉഖ്ര ഈ മാസങ്ങളിലൊക്കെ മരണാസന്നരായിട്ടുള്ള, അതായത് റജബിന് മുന്നേ മരണാസന്നരായി മരണത്തിനോട് അടുത്ത് കിടക്കുന്ന ആളുകൾ, ഇന്നി ദഅഉതുല്ലാഹ അയ്യു അഖറ വഫാത്തി ഇലാ ഷഹരി റജബ്, റബ്ബെ ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നു എന്റെ മരണം ഈ വിശുദ്ധ റജബ് മാസത്തിലാക്കണമേ. ഈ രൂപത്തിൽ അവരുടെ മരണവും ഈ മാസം സംഭവിക്കാൻ അവർ ദുആ ചെയ്തിരുന്നു എന്ന് കാണാം. ബർക്കത്ത് ഉള്ള മാസമെന്ന് ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ദുആന് വലിയ ഉത്തരം കിട്ടുന്ന ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഈ റജബ് മാസത്തിലെ ഒന്നാമത്തെ രാവെന്ന് പറഞ്ഞാൽ വളരെ മഹത്വമുള്ള, നാം എന്ത് റബ്ബിനോട് ചോദിച്ചാലും അത് തീർച്ചയായും നമുക്ക് നൽകുന്ന വളരെ പുണ്യമായ രാവാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുണ്ടല്ലോ, ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹിന്ന ദുആ, അഞ്ച് രാവുകൾ അതിൽ അള്ളാഹു നാം ചെയ്യുന്ന ദുആനെ തട്ടുകയില്ല, അവൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഏതൊക്കെയാണ് ആ രാവുകൾ? ഒന്ന് വെള്ളിയാഴ്ച രാവ്, അതായത് വ്യാഴാഴ്ച കഴിഞ്ഞിട്ടുള്ള ആ രാവ്, വെള്ളിയാഴ്ച രാവ്. അടുത്തത് ഔവലു ലൈലത്തിൻ മിൻ റജബ്, റജബ് മാസത്തിലെ ഏറ്റവും ആദ്യത്തെ രാവ്, വരുന്ന ശനിയാഴ്ച രാത്രിയോ അല്ലെങ്കിൽ ഞായറാഴ്ച രാത്രിയോ ആണ് ഈ പറയുന്ന രാവ് എന്ന് പറയുന്നത്. അതുപോലെ ബറാഅത്തിൻ്റെ ദിവസം, അതുപോലെ രണ്ട് പെരുന്നാളിൻ്റെ രാവുകൾ, ഇതൊക്കെ വളരെ പുണ്യമുള്ള രാവുകളാണ്. പ്രത്യേകിച്ച് വരുന്ന ശനിയും ഞായറും അതിൻ്റെ രാവുകൾ ഇൻഷാല്ലാ ദുആക്ക് ഉത്തരമുള്ള രാവുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദിനരാത്രങ്ങളുടെ പുണ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായി കാണാം. കീപ് വാച്ചിങ്. ബാക്ക് ടു ജന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.